ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് സിമ്പിളായിട്ടുള്ള കിച്ചൺ ടിപ്സുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന കറികളെല്ലാം ചൂടാക്കാൻ എടുക്കുമ്പോൾ അതിനെ ഡയറക്റ്റായിട്ട് ചൂടാക്കാതെ നമ്മൾ അടിയിലൊരു പാത്രം വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ കറികൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ കറിയുടെ രുചിയും മണവും നിറവും ഒന്നും നഷ്ടപ്പെടാതെ തന്നെ വളരെ പുതുമയോടുകൂടി തന്നെ നമുക്ക് ആ കറി ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത് നല്ല ഒരു ടിപ്പാണ്, എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ടിപ്പ് നമ്പർ 2, നമ്മൾ ദോശയിൽ എണ്ണയും എണ്ണയോ അല്ലെങ്കിൽ സാധാരണയായി നെയ്യോ എണ്ണയോ എന്തെങ്കിലും നമ്മളിങ്ങനെ ദോശയുടെ പുറത്ത് ഒഴിക്കാറുണ്ട്. അത് അപ്പോൾ ഏറ്റവും ചെറിയ ഒരു ബോട്ടിലിൽ ഇതുപോലെ ഒരു ബോട്ടിലിനകത്താക്കിയിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീഴുന്ന ഒരു ബോട്ടിലാക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഇതിൽ എണ്ണ വേണമെങ്കിലും നെയ്യ് വേണമെങ്കിലും ഓരോരുത്തരുടെ ആവശ്യാനുസരണം നിറയ്ക്കാവുന്നതാണ്. ഇത് ആൽമണ്ട് ഓയിൽ മേടിച്ച ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പം ഇതിൽ നെയ്യാണ് നിറയ്ക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ആ അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടുകൊണ്ട് അത് നല്ല ലിക്വിഡായിട്ട് കിട്ടും. അപ്പം ഇതും നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 3, ഇത് ഒരു അരിയുടെ ഒഴിഞ്ഞ ബാഗാണ്. നമ്മൾ അരി മേടിക്കുന്നതിൻ്റെ ഒരു ഒഴിഞ്ഞ ബാഗാണ്. ഇതിൽ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കളയുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ വളരെ ഉപയോഗമാക്കി എടുക്കാം എന്ന് നോക്കാം. ഇതിന് നമ്മൾ അതിൻ്റെ ആ കൈ പിടി രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇതിനെ ഒന്ന് ഉപയോഗിക്കാം. നമുക്ക് അതിൻ്റെ നിവർത്തി അതിനൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് നമ്മുടെ വയറ് ഭാഗത്ത് ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ പാത്രം കഴുകുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളം നമ്മുടെ ദേഹത്തോ നമ്മുടെ ഉടുപ്പിലോ പറ്റത്തില്ല. അപ്പം ഇതിന് നമുക്ക് ഒരു ചിലവോ തയ്ക്കുകയോ വാങ്ങിക്കുകയോ ഒന്നും വേണ്ട. കളയാൻ വെച്ചിരുന്നൊരു സാധനം എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുകയേ വേണ്ടൂ, ആ പിടി നമുക്ക് ബാക്കിൽ കെട്ടാം. അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പാണ്, നമ്മുടെ സിങ്കിൻ്റെ അവിടെ ഒരു ടവൽ ഇങ്ങനെ വിരിച്ചിട്ട് കഴിഞ്ഞാലും നമ്മുടെ വയറ് ഭാഗത്ത് ഒട്ടും തന്നെ വെള്ളം നനയില്ല. അടുത്ത ടിപ്പിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 4, ഫ്രിഡ്ജിലിരിക്കുന്ന ചോറ് നമുക്ക് ചൂടാക്കി എടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കുക്കറിലിട്ടിട്ട് അതിനകത്ത് ഒരു വളരെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി, വളരെ കുറച്ച്. എന്നിട്ട് നന്നായി ആവി വന്നതിന് ശേഷം എടുക്കുമ്പോൾ നമ്മൾ അപ്പോഴ് വെച്ച ചോറ് കണക്ക് തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കും. അതിൻ്റെ മണവും രുചിയും ഒന്നും തീരെ മാറാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പം ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആവി വരുന്നത് കണ്ടോ, നന്നായിട്ട് ഒരു 2 മിനിറ്റ് ആവി ഇങ്ങനെ വരുന്നത് വരെ നമ്മൾ വെച്ചേക്കണം. ചൂടായ ഉടനെ എടുക്കരുത്, എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. വീഡിയോ എല്ലാം ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ടിപ്പുകൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.